ഗ്ലോറിയ ന്യൂസ് ചാനൽ ഒരുക്കുന്ന പ്രത്യാശയുടെ പൊൻപുലരിയിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ കരുണയുടെ സൃഷ്ടികളാണ്. ദൈവത്തിൻ്റെ കരുണയുടെ കൈവഴികളാവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചതും ദൈവം നമുക്ക് ആയുസ് തന്നതും. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ കരുണയോടെ ജീവിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ നാം നല്ല മനുഷ്യരാവുന്നുള്ളൂ. കാരണം ഒരു വ്യക്തിക്ക് നല്ല മനുഷ്യനാവാൻ കഴിയുന്നത് ദൈവമെന്ന കരുണ അവനിൽ വസിക്കുമ്പോഴാണ് എന്ന് നാം മനസ്സിലാക്കുന്നത്. കരുണയെക്കുറിച്ചുള്ള ഒരു ചിന്തയും ഒരുപക്ഷെ ഒരു നല്ല സമരായൻ എന്ന് പറയുന്ന ആ ഗുഡ് സമരിറ്റൻ, ഇംഗ്ലീഷിലൊക്കെ വലിയൊരു ഫ്രേസാണത് ഗുഡ് സമരിറ്റൻ, ആ സംഭവത്തെ ഓർക്കാതെ പൂർത്തിയാവില്ല. ഗുഡ് സമരിറ്റൻ എന്നുള്ളത് ബൈബിളിലെ ഒരു കഥയെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ബൈബിളിലൊരു കഥയാണ്. ബൈബിളിൽ ആരാണ് നല്ല മനുഷ്യനെന്നും ആരാണ് നല്ല സുഹൃത്തെന്നും ആരാണ് നല്ല അയൽക്കാരനെന്നും ഒക്കെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് യേശു ക്രിസ്തു വിശദീകരിക്കുന്ന ഒരു കഥയാണത്. മൂന്ന് പേര് ഒരു വഴിയിൽ യാത്ര ചെയ്തു പോവുകയാണ്. മൂന്ന് പേര് യാത്ര ചെയ്ത് പോകുന്ന ആ യാത്രയിൽ, ആ വഴി യാത്രയിൽ, വഴിയരികിൽ ഒരു വ്യക്തി തളർന്നു കിടക്കുന്നു, ഒരു വ്യക്തി അപകടം പറ്റിക്കിടക്കുന്നു, അല്ലെങ്കിൽ ഒരു വ്യക്തി കൊള്ളക്കാരാൽ കവർച്ച ചെയ്യപ്പെട്ട് കിടക്കുന്നു. ആ വ്യക്തിയുടെ ദയനീയ അവസ്ഥ കണ്ടിട്ട് ആദ്യം പോയ വ്യക്തിക്ക് സഹതാപം തോന്നി. പക്ഷേ സഹതാപം തോന്നി എന്നുണ്ടെങ്കിലും ആ വ്യക്തിയെ സഹായിക്കാൻ നിന്നാൽ തന്നിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് സഹതപിച്ച് കടന്നുപോയി. രണ്ടാമത് ഒരാൾ അതിൽ വന്നു. ആ വ്യക്തിയും ഈ വീണ് കിടക്കുന്ന മനുഷ്യനെ കണ്ടു. വീണ് കിടക്കുന്ന മനുഷ്യൻ്റെ ദയനീയമായ സ്ഥിതിയും മനസ്സിലാക്കി. പക്ഷേ ആ വ്യക്തിയും ചിന്തിച്ചത്, ഇപ്പോൾ ആ ദയനീയ സ്ഥിതിയിൽ കിടക്കുന്ന ആ വ്യക്തിയെ സഹായിക്കാൻ പോയാൽ തൻ്റെ കാര്യം എന്തായിരിക്കും എന്നായിരുന്നു. അതുകൊണ്ട് ആ വ്യക്തിയും സഹതാപം രേഖപ്പെടുത്തിക്കൊണ്ട് വളരെ എന്താ പറയുക മറുവഴിയിലൂടെ കടന്നുപോയി. മൂന്നാമതൊരാൾ വന്നു. ആ വന്ന വ്യക്തിയാണ് ഈ സമരിയക്കാരൻ, സമരിയ എന്നുള്ള ദേശത്തു നിന്നുള്ള വ്യക്തി. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനായിരുന്നു, വളരെ തിരക്കിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ബിസിനസ്സുകാരൻ എപ്പോഴും തിരക്കുള്ള വ്യക്തികളാണ്. പക്ഷെ അദ്ദേഹം ഈ വ്യക്തിയുടെ ദയനീയ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോൾ ആ വ്യക്തിക്ക് ആദ്യം ദയനീയ അവസ്ഥ മനസ്സിലായി. ആ ദയനീയ അവസ്ഥയുടെ ഒരു നീറ്റൽ സ്വന്തം മനസ്സിൽ അനുഭവപ്പെട്ടു. ആ നീറ്റൽ ഒരു ആർദ്രതയായിട്ട് മാറിയിട്ട് ആ വ്യക്തിയെ സഹായിക്കാനായിട്ട് ഒരു ആഗ്രഹം ഉള്ളിൽ ജനിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് പോയ ചിന്ത ഇതായിരുന്നു, ഞാൻ ആ വ്യക്തിയെ ഇപ്പോൾ സഹായിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വീണ് കിടക്കുന്ന മനുഷ്യന് എന്ത് സംഭവിക്കും? ആ വീണ് കിടക്കുന്ന മനുഷ്യൻ്റെ ജീവൻ പൊലിഞ്ഞു പോകും. അതുകൊണ്ട് എനിക്ക് ദൈവം തന്ന ഈ ആയുസ് അവരെൻ്റെ ആയുസിൻ്റെ ഒരു കരുതലാവാൻ, ഒരു കാവലാവാൻ, ആ ആയുസിന് ഒരു കൈത്താങ്ങാവാനായിട്ട് ഞാൻ തീരുമാനമെടുക്കും. ചിന്ത ഇതായിരുന്നു, എനിക്കെന്ത് പറ്റുമെന്നോ എനിക്കെന്ത് കിട്ടുമെന്നോ എന്നുള്ളതല്ല, ആ വീണ് കിടക്കുന്ന അവരന് എന്ത് സംഭവിക്കും, എന്ത് പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ട്. അതുകൊണ്ട് അദ്ദേഹം ആ തീരുമാനമെടുത്ത് ആ നടപടിയിലേക്ക് നീങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ യാത്ര അവിടെ വെച്ച് നിർത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള എണ്ണയും ഒക്കെ എടുത്തിട്ട് സ്നേഹത്തോടു കൂടി ആ മനുഷ്യനെ പരിചരിക്കുന്നു. പരിചരിച്ചിട്ട് സത്രത്തിൽ കൊണ്ടാക്കുന്നു. ഈ വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ഒരു നല്ല മനുഷ്യൻ എന്ന് ബൈബിൾ വിശേഷിപ്പിച്ചത്, നല്ല അയൽക്കാരൻ എന്ന് വിശേഷിപ്പിച്ചത്, നല്ല സ്നേഹിതൻ എന്ന് വിശേഷിപ്പിച്ചത്. നാം ഇംഗ്ലീഷിൽ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കാറില്ല, കൊച്ചു ചെറുപ്പത്തിലെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഈ മനുഷ്യന് സഹായമായി ഉപകരിച്ച വ്യക്തിയാണ് നല്ല മനുഷ്യനായിട്ട് മാറിയത്. ഞാനും നിങ്ങളും ഇപ്രകാരം നമ്മുടെ ആ കൈകളിൽ ദൈവം ഏൽപ്പിച്ച് തന്നിട്ടുള്ള ആ സമയവും സൗകര്യവും നമ്മുടെ കൺമുമ്പിൽ കടന്നു വരുന്നവരുടെ മുമ്പിലെങ്കിലും അവർക്ക് വേണ്ടിയിട്ടെങ്കിലും അത് പ്രയോഗിക്കുവാനായിട്ട്, അത് വിനിയോഗിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ആ വിളിക്ക് ഉത്തരം നൽകുമ്പോൾ നല്ല മനുഷ്യരായിട്ട് മാറുന്നു. ആ വിളിക്ക് ഉത്തരം നൽകാതെ മറുവഴിയിലൂടെ കടന്നു പോകുമ്പോൾ
നാം നമ്മുടെ തന്നെ വിധി അവിടെ നാശത്തിലേക്ക് നമ്മൾ തന്നെ വിളിച്ചെണിച്ചു വരുത്തുകയും ചെയ്യുന്നു. നമുക്ക് ഐശ്വര്യം ഉണ്ടാവാതിരിക്കാൻ കാരണം ഐശ്വര്യത്തിൻ്റെ കവാടങ്ങൾ ഇപ്രകാരം നാം അടച്ചു കളയുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അപരൻ്റെ വേദന കാണുമ്പോൾ കേവലമായൊരു സഹതാപം രേഖപ്പെടുത്തി കടന്നു പോകാനല്ല, ആ സഹതാപം നമ്മുടെ മനസ്സിലേക്ക് ഒരു വേദനയായിട്ട് ഏറ്റുവാങ്ങാനായിട്ട്, എന്താണ് ആ അവസ്ഥ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ അവസ്ഥയുടെ വേദന ഏറ്റുവാങ്ങിക്കൊണ്ട് ആ വേദന പരിഹരിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉള്ളിൽ ജനിച്ചുകൊണ്ട് ആ വേദന പരിഹരിക്കാനായിട്ടുള്ള ഒരു തീരുമാനമെടുത്തുകൊണ്ട് ആ വേദന പരിഹരിക്കാനായിട്ടുള്ള നടപടി എടുക്കുമ്പോൾ നാം നല്ല മനുഷ്യരായിട്ട് മാറുന്നു. അപ്രകാരം കേവലമായ സഹതാപത്തിൽ നിന്നും നമ്മളാവുന്നത് മറ്റുള്ളവരുടെ വേദന അകറ്റാനായിട്ട് ഇന്ന് ഞാനും നിർവഹിക്കും എന്നുള്ള ഒരു തീരുമാനത്തോടെ ദൈവം തന്ന ആ ഒരു ആയുസ്സിൻ്റെ നീളം ഒരു ദിവസം കൊണ്ട് നീട്ടിക്കിട്ടിയതിന് നന്ദി. അപ്രകാരം ജീവിതത്തിലൂടെ പ്രകടിപ്പിക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.